രാഷ്ട്രീയ കേരളത്തെ ഏറെ ചൂടുപിടിപ്പിച്ച അഴിമതിയാണ് സോളാർ തട്ടിപ്പ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകൊലുക്കുകയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കടുത്ത പ്രതിരോധത്തിലാകുകയും ചെയ്ത കേസ് അന്തിമയങ്ങിയാൽ ചാനൽ ചർച്ചകൾ സോളാറും നായരും സ്ഥിരം വിഷയങ്ങളായി ആവർത്തിച്ച നാളുകൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു വിവാദമായി സോളാർ കേസ് വളർന്നു ടീം സോണാർ എന്ന അംഗീകാരമില്ലാത്ത കമ്പനിയുടെ പേരിൽ ബിജു രാധാകൃഷ്ണൻ സരിത എസ് നായർ എന്നിവർ പലരെയും കബളിപ്പിച്ച് പണം തട്ടിയെന്നതാണ് കേസ് നൂറോളം പേർക്ക് അമ്പതിനായിരം മുതൽ അൻപത് ലക്ഷം വരെ നഷ്ടമായെന്നാണ് പരാതി തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആരോപണ ആരോപണവിധേയമായതോടെ തട്ടിപ്പിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറി പൊതുചടങ്ങിൽ ഉമ്മൻചാണ്ടിയോട് സരിത സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ഉമ്മൻചാണ്ടി പ്രതിരോധത്തിലായി ഉമ്മൻചാണ്ടി പിതൃ ആദ്യം നിലപാടെടുത്ത സരിത പിന്നീട് മലക്കം മറിഞ്ഞു ഒന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ ഉമ്മൻചാണ്ടിക്ക് കോഴ നൽകിയെന്ന സോളാർ കമ്മീഷനിൽ സരിത മൊഴി നൽകിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു അന്നത്തെ മുഖ്യമന്ത്രി മാത്രമല്ല എം എൽ എമാരും ഉദ്യോഗസ്ഥരും വരെ സംശയത്തിന് നിഴലിലായി കൂട്ടത്തിൽ പ്രധാനമായും വേട്ടയാടപ്പെട്ടത് ഉമ്മൻചാണ്ടിയായിരുന്നു സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനാവാത്ത സോളാർ കേസിന്റെ ചൂടും ചൂരും വട്ടം ചുറ്റുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഒരേയൊരു കാര്യമാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമബോധ്യമുണ്ട് സത്യം ജയിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട കുറിച്ചു വച്ചോ എന്നായിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും തന്നെ കുറിച്ച് വന്നതെല്ലാം ചേർത്ത് കമ്മീഷന് ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിച്ചതും പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഗതി നിയമിച്ചതും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ഇടവേളയില്ലാതെ പതിമൂന്ന് മണിക്കൂറാണ് ശിവരാജൻ കമ്മീഷനു മുന്നിലിരുന്ന് ചോദ്യങ്ങളെ അദ്ദേഹം നേരിട്ടത് അതും മാധ്യമങ്ങൾക്ക് മുൻപിൽ തത്സമയം സോളാർ ആരോപണങ്ങളിൽ ആടിയുലിഞ്ഞ യു ഡി എഫിനെ തകർത്ത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാരിന് കേസിൽ കുറ്റാരോപിതരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോയിട്ട് കേസിലൊരു പുരോഗതി പോലും ഉണ്ടാക്കാനായില്ല ഇതിനിടെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും യു ഡി എഫ് യോഗം ചേർന്ന് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയും കേസിൽ ഗൂഢാലോചന നടന്നതായും ആരോപിക്കുകയുമായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശിവരാജൻ അധ്യക്ഷനായ സോളാർ തട്ടിപ്പ് അന്വേഷിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു പ്രക്ഷോഭങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറ് നടന്നതിനും രാഷ്ട്രീയ കേരളം സാക്ഷിയായി അന്വേഷണം ഏറ്റെടുത്ത് രണ്ടു വർഷത്തിനുശേഷം ക്രൈംബ്രാഞ്ച് വിധിയെഴുതിയതിന് സമാനമായ കണ്ടെത്തലാണ് സിബിഐയ്ക്കുമുണ്ടായത് മുഖ്യപ്രതി ഉന്നയിച്ച ലൈംഗിക പീഡന കൈക്കൂലി ആരോപണ കേസുകളിൽ ഉമ്മൻചാണ്ടി അടക്കം ആറു പ്രതികൾക്കെതിരെയും സി ബി ഐയുടെ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു ഓരോ പ്രതികളുടെയും കേസ് വ്യത്യസ്തമായി തന്നെ അന്വേഷിച്ചാണ് സിബിഐ ക്ലീൻ ചീറ്റ് നൽകിയത് സോളാർ കേസ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരോ ചമഞ്ഞുണ്ടാക്കിയ തിരക്കഥയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളതും വ്യക്തമായതാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് സി പി എം എന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം മാധ്യമ പ്രവർത്തകനും എംപിയുമായ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സമകാലിക മലയാളത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വെളിപ്പെടുത്തൽ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്നായിരുന്നു ഫോണിൽ വിളിച്ച് ബ്രിട്ടാസ് തന്നോട് ചോദിച്ചത് എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് തിരിച്ചു ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യമെന്നും ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു തുടർന്ന് ഉമ്മൻചാണ്ടിയെ വിളിച്ചു ഒത്തുതീർപ്പ് ഫോർമുല യു അംഗീകരിക്കുകയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിക്കുകയും ചെയ്തു പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം എന്നാൽ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾക്കോ സമരത്തിനെത്തിയ പ്രവർത്തകർക്കോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നെന്ന് ജോൺ മുണ്ടക്കയും ലേഖനത്തിൽ പറയുന്നു അതേസമയം സോളാർ സമരത്തിൽ ഒത്തുതീർപ്പിന് സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മുൻ ആഭ്യന്തര മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ പ്രതികരിച്ചു എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായപ്പോൾ അതിനെ പോസിറ്റീവായി എടുത്തെന്നും തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോൺ മുണ്ടക്കിയത്തിന്റെ വെളിപ്പെടുത്തലിനെപ്പറ്റി അറിയില്ലെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം സമരത്തിൽ നിന്ന് സി പി എം തല ഊരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇപ്പോൾ രാജ്യസഭാംഗവും അന്ന് കൈരളി ടി വി എം ഡിയുമായിരുന്ന ജോൺ ബ്രിട്ടാസ് വഴിയാണ് സി പി എം ഒത്തുതീർപ്പിന് ശ്രമിച്ചത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം നടന്നത് വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞത് സി പി എം ആണ് ഒത്തുതീർപ്പ് ഫോർമുല യു ഡി എഫ് അംഗീകരിച്ചു യു ഡി എഫിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചകളിൽ കോടിയേരിയും പങ്കെടുത്തു ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ധാരണപ്രകാരമായിരുന്നു എന്നും ജോൺ മുണ്ടക്കേയും പറയുന്നു അപ്രതീക്ഷിതമായി സർക്കാർ സെക്രട്ടേറിയറ്റിന് രണ്ടു ദിവസം അവധി നൽകിയതും പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ സമരക്കാർ നേരിട്ട പ്രകൃതിയുടെ വിളിയും സമരം അവസാനിപ്പിക്കാൻ കാരണമായെന്ന് അദ്ദേഹം എഴുതുന്നു ജോൺ മുണ്ടക്കിയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനിടെ രംഗത്തെത്തി ജോൺ ബട്ടാസുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാകും ഒരു സമരം ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടി നടപടി വന്നാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത് ഞങ്ങളത് കൃത്യമായി ചെയ്തു അതിൽ ഒരു മടിയും ഉണ്ടായില്ല തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു അങ്ങനെ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഫോൺ കോളിലൂടെ അവസാനിച്ചതാണ് സോളാർ സമരം സത്യം പുറത്തുവരണമെന്ന തോന്നലിന്റെ പുറത്താണ് താൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് ജോൺ മുണ്ടക്കെയും പറയുന്നു സോളാർ വിഷയം ചൂടി പിടിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രതിപക്ഷം സമരം അവസാനിപ്പിച്ചതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു ഉയർന്നു വന്നത് ഇത്തരം അഭിപ്രായങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണ് ജോൺ മുണ്ടക്കേത്തിന്റെ ഈ തുറന്ന് പറച്ചിൽ എന്നാൽ തനിക്കിതിൽ ഒരു റോളുമില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ജോൺ മുണ്ടക്കെയും പറയുന്നത് തിരുവഞ്ചൂരിന്റെ തിരക്കഥയാണ് തിരുവഞ്ചൂർ തന്നെ വിളിച്ച് സമരം അവസാനിപ്പിക്കണമെന്നും ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും അറിയിക്കുകയായിരുന്നു അദ്ദേഹം വിളിച്ചത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നുമാണെന്നും ബ്രിട്ടാസ് വെളിപ്പെടുത്തി ജോൺ മുണ്ടക്കേത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ നിഷേധിച്ചിരിക്കുകയാണ് പാർട്ടി എന്നാൽ സത്യം പുറത്തു വരണമെന്ന ആഗ്രഹത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നാണ് ജോൺ മുണ്ടക്കേം പ്രതികരിച്ചത് അത് സി പി എം അല്ല ആര് നിഷേധിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു